ആരാണ് ഞരമ്പ് ഇവിടെ? രാവിലെ നിങ്ങൾക്ക് അടി കിട്ടിയോടോ? അല്ല, ഇത് ഞങ്ങളല്ല, രണ്ടുപേരെ ഒരു മറൈൻ ഡ്രൈവ് കിട്ടിയാ. അല്ല, ഇത് കോഴിക്കോട്. നിങ്ങൾ കിട്ടിട്ടില്ല? ഞങ്ങളല്ല. നിങ്ങളെ പോലീസ് രക്ഷപ്പെടുത്തിയോ? ഇൻവെട്രകോമ ആയിരത്തോളം വരുന്ന സംഘപരിവാർ പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ, കമ്മീഷൻ ഓഫീസിന് മുന്നിൽ തടിച്ചു കൂടിയിട്ടുണ്ട്. അവരിലേക്ക് അറസ്റ്റിലായ 30 സമരക്കാരെ കമ്മീഷൻ ഓഫീസിൽ നിന്നും തള്ളി വെളിയിലേക്ക് ഇറങ്ങി. നിങ്ങളുടെ ഈ സമരം കൊണ്ട് ഒരുപക്ഷെ സംഘപരിവാറിന്റെ ഒരു സദാചാര പരിപാടിക്കെതിരെയാണ് തുടങ്ങിയെങ്കിലും ഒരുപാട് ആൾക്കാർ ഇതിനോട് ഉള്ള പ്രതിഷേധമായിട്ട് രംഗത്ത് വന്നു. ഞാൻ വേണത് ഒരു 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 ബിറ്റ് കാണിച്ചുതരാം. നട് റോട്ടിൽ പബ്ലിക്കിൽ വെച്ച് കൊഞ്ചിക്കുഴയുന്നത് യുവാക്കൾക്കെങ്ങാനും ഒരു പ്രേരണയായാൽ എന്ന് പറയുന്ന ഖലീഫ ഉമറിന്റെ വാചകം മറയൻ ഡ്രൈവിലെ, കോഴിക്കോടിലെ, കേരളത്തിലെ പാശ്ചാത്യന്റെ തോന്നിയാസങ്ങളും നെഞ്ചിലേറ്റുന്നവരോട് അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി ഭർത്താവ് കൊല്ലപ്പെട്ട് വിധവയായി മക്കളെ പോറ്റാൻ പെടാപ്പാട് പെടുന്നതിന് മുമ്പിൽ, ആരുടെയോ മുമ്പിൽ മടിക്കത്തയിച്ചു കൊടുത്ത ദേശീയ തെരുവിൽ ജീവിക്കുന്നത് കുറ്റബോധത്തോടെ കഴിഞ്ഞുകൂടുന്ന പെണ്ണിന്റെ മനോഭാവമല്ല. അന്തപുരങ്ങളിലെ പെണ്ണുങ്ങൾ ഇറങ്ങി ടൈറ്റ് ജീൻസും ധരിച്ച് ഞാൻ എന്തും ചെയ്തു കളയുമെന്ന് പറയുന്ന ഇത്തരം വൃത്തികെട്ട ഒരു സമൂഹത്തിന്റെ അരാജകത്വത്തിനെതിരെ പടപൊരുതാൻ ധാർമ്മികമായി ഇതിവിടെ ടെലികാസ്റ്റ് ചെയ്തതിൽ ശ്രീ ജോൺ വിട്ടാസിനോട് ഞാൻ നന്ദി അറിയിക്കുന്നു. കാരണം ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ അറിയണം. അദ്ദേഹം എടുത്തെടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പൊ പുരുഷനൊരു വിഷയമേ ആകുന്നില്ല. അന്തപുരങ്ങളിൽ നിന്ന് ഇറങ്ങി വന്ന ഇറുകിയ ജീൻസ് ഇട്ട സ്ത്രീകൾ തെരുവിൽ